നമസ്കാരം. വ്യത്യസ്തമായ വീടുകൾ കാണിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് മൈ ബെറ്റർ ഹോം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മനോഹരമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന, പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ബട്ടർഫ്ലൈ റൂഫിങ്ങോടുകൂടെ ഒരു മോഡേൺ എലവേഷനും മോഡേൺ ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ എ ടു സെഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. റാഹത്ത് എന്നാണ് വീടിന് പേര് നൽകിയിരിക്കുന്നത്. ടെക്സ്ചർ ഫിനിഷിൽ ഇതേപോലെ മെറ്റൽ ആർട്ട് ചെയ്തിട്ടാണ് വീടിൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. കോമ്പൗണ്ട് ഗേറ്റിലേക്ക് വരികയാണെങ്കിൽ എച്ച് പി എൽ ഷീറ്റും ജി ഐ പൈപ്പും മെറ്റൽ ഷീറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഗേറ്റിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മോഡേൺ ഡിസൈനാണ് ഗേറ്റുകൾക്ക് നൽകിയിട്ടുള്ളത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിൻ്റെ ആർക്കിടെക്ട്സായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് നിജാസ് സമീർ ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. കോഴിക്കോട് തന്നെ മാങ്കാവിലാണ് അവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ലാൻഡ്സ്കേപ്പാണ്, മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ് സ്കേപ്പും ഒരു ഹാർഡ് സ്കേപ്പുമാണ് വീടിൻ്റെ കാഴ്ചയിൽ ആദ്യം തന്നെ നമ്മളെ ആകർഷിക്കുന്നത്. നാച്ചുറൽ സ്റ്റോൺ ആണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലൂടെ ബ്ലാക്ക് സ്ട്രിപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് കടപ്പ സ്റ്റോണുകൾ വിരിച്ചിരിക്കുന്നു. ഈ കാണുന്ന ഭാഗം കടപ്പ സ്റ്റോണുകളാണ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം നാച്ചുറൽ ബാംഗ്ലൂർ സ്റ്റോണുകളാണ്. വീടിൻ്റെ എലവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ വീതി കൂടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു റൂഫ് ഷേപ്പോട് വരുന്ന ഒരു എലവേഷനാണ് വീടിന് ഇതിൻ്റെ ആർക്കിടെക്ട്സുകൾ നൽകിയിരിക്കുന്നത്. കണ്ടംപററി സ്റ്റൈലുകളുടെ എല്ലാ തരത്തിലുള്ള എലമെൻസും ഈ ഒരു വീട്ടിലേക്ക് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേണിംഗ് ആണെങ്കിൽ ഒരു ന്യൂട്രൽ കളർ തീമാണ് എലവേഷൻ ഡിസൈനിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ റൂഫിംഗ് ഡിസൈനിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബട്ടർഫ്ലൈ റൂഫിംഗ് എന്ന് പറയുന്ന പാറ്റേൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സാധാരണ നടുഭാഗം പൊന്തി രണ്ട് ഭാഗത്തേക്കും ചെരിഞ്ഞ് നിൽക്കുന്ന റൂഫിങ്ങിന് പകരം നടുഭാഗം താഴ്ന്നിട്ട് രണ്ട് ഭാഗവും മുകളിലേക്ക് പൊന്തിയിരിക്കുന്ന റൂഫിനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ റൂഫിംഗ് എന്ന് വിളിക്കുക. അതോടൊപ്പം ഗേബിൾ ടൈപ്പ് സ്ലോപ്പ് റൂഫുകളും നൽകിയിട്ടുണ്ട്. ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന റൂഫുകളും ഈ വീടിൻ്റെ എലവേഷന് ഭംഗി നൽകുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത സമയത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു മോഡേൺ എലവേഷൻ തന്നെ ഈ ഒരു വീടിന് ലഭിച്ചിട്ടുണ്ട്. വീടിൻ്റെ കാർ പോർച്ച് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർ പോർച്ച് ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റിലാണ് കാർ പോർച്ച് പണിതിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ കാലുകൾ, പില്ലറുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്പം സ്ലാൻഡഡ് ആയിട്ട് ചെരിഞ്ഞു നിൽക്കുന്ന പില്ലറുകളായിട്ടാണ് ഈ ഒരു കോൺക്രീറ്റ് പില്ലറുകൾ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള സ്ട്രക്ചറൽ വിഷനോടുകൂടിയിട്ടാണ് നമുക്ക് ഇതേപോലെ എസ്തെറ്റിക്കലി അല്പം ഭംഗി കൂടിയതും എന്നാൽ സ്ട്രക്ചറലി പണിയുന്ന സമയത്ത് അല്പം ചലഞ്ചിങ്ങുമായിട്ടുള്ള ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻസൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുക. സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പോർച്ച് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 6 മീറ്റർ കാർ പോർച്ചിന് ഇവിടെ വീതി നൽകിയിട്ടുണ്ട്. ഒരു 7 മീറ്റർ കാർ പോർച്ചിന് നീളവും ലഭിക്കുന്ന രീതിയിലാണ് കാർ പോർച്ചിൻ്റെ സൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെ മുകളിൽ ഇതേപോലെ ലീനിയർ ലൈറ്റ്സുകൾ നൽകിയിട്ടുണ്ട്. അതൊരു പാറ്റേൺ ആയിട്ട് മനോഹരമായിട്ട് ആ ഒരു ലീനിയർ ലൈറ്റ്സിൻ്റെ ഒരു പാറ്റേൺ ഇവിടെ സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് വരെ നൽകിയിട്ടുണ്ട്. സിറ്റൗട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് മറയുന്ന രീതിയിലാണ് ഇവിടുത്തെ ഷെയ്ഡ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ജി ഐ പൈപ്പ് ഉപയോഗിച്ച് വി ഷെയ്പ്പിൽ വരുന്ന ഒരു പില്ലറ് നൽകിയിട്ടുണ്ട്. അതിൽ മെറ്റൽ സി എൻ സി വർക്കുകൾ കൂടെ നൽകിയിട്ട് ആ ഭാഗം വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. സിറ്റൗട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റാണ്, ലെപ്പോത്ര ഫിനിഷ് ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. നേരെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് സിറ്റൗട്ടിൻ്റെ ഒരു സൈസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 3.60 സിറ്റൗട്ടിന് ലെങ്ത് വരുന്നത്, 2.5 മീറ്ററാണ് ഇവിടെ സിറ്റൗട്ടിന് വീതി വരുന്നത്. സിറ്റൗട്ടിൻ്റെ ചെയേഴ്സായിട്ട് നൽകിയിരിക്കുന്നത് കെയിൻ ചെയേഴ്സാണ്. കെയിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ബാംബു ഉപയോഗിച്ച് ചെയ്യുന്ന ഫർണിച്ചേഴ്സിനെയാണ് നമ്മൾ കെയിൻ ഫർണിച്ചേഴ്സ് എന്ന് വിളിക്കുക. അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പേർക്ക് ഇവിടെ ഇരിക്കാം, 2 പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സിംഗിൾ സീറ്റ്, ഒരു വുഡൻ സെൻറ്റർ ടേബിൾ, ഇങ്ങനെയാണ് സിറ്റൗട്ടിൽ നൽകിയിരിക്കുന്ന ഡിസൈൻ. ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് വുഡിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 2.50 ഫ്രണ്ട് ഡോറിൻ്റെ ഹൈറ്റ് നൽകിയിരിക്കുന്നത്. അതായത് ലിൻഡൽ ഹൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് 2.50. അതുകൊണ്ട് തന്നെ വലിയൊരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡബിൾ ഡോറായിട്ട് ഒരു പേരൻ്റ് ആൻഡ് സൺ ഡോറായിട്ടാണ് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൽ നിന്ന് നമുക്ക് വീടിനകത്തേക്ക് കയറാം. അതേപോലെ തന്നെ ഗസ്റ്റ് ലിവിംഗ് റൂം, അതായത് നമ്മുടെ ഫോർമൽ ലിവിംഗ് റൂം ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഫ്രണ്ട് ഡോറിന്റെ ഡിസൈനിലേക്ക് പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡോർ നൽകിയിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗത്ത് മാത്രം ഇവിടെ ഇതേപോലെ ലൂവർ ടൈപ്പിൽ വുഡ് വർക്ക് ചെയ്തിരിക്കുന്നു. ഫോർമൽ ലിവിംഗ് സ്പേസിലേക്ക് നമ്മൾ കയറി വരികയാണെങ്കിൽ ഈ ഒരു ഭാഗം നമ്മുടെ വീടിനകത്ത് നിന്നും സെപ്പറേറ്റഡ് ആയിട്ടാണ് ആർക്കിടെക്ട്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗസ്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ കാണാൻ വരുന്ന ബിസിനസ് ആവശ്യങ്ങൾക്ക് ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു സ്പേസ് ഐസൊലേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫർണിച്ചേഴ്സ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പേർക്ക് അവിടെ ഇരിക്കാം, 3 പേർക്ക് ഇവിടെയും ഇരിക്കാം. ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന എല്ലാ ഫർണിച്ചേഴ്സും കസ്റ്റമൈസ്ഡ് ആയിട്ട് പണിയിപ്പിച്ചിട്ടുള്ളതാണ്. കസ്റ്റമൈസ്ഡ് എന്ന് പറയുമ്പം ഈ വീടിൻ്റെ പ്ലാനിനും സൈസിനും വീടിൻ്റെ ഇൻറ്റീരിയർ തീമിനും അനുസരിച്ച് ആർക്കിടെക്റ്റ് പറയുന്ന നിറത്തിൽ, ആർക്കിടെക്റ്റ് പറയുന്ന ഡിസൈനിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലത്തെ ഫർണിച്ചേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ പെർഫെക്ഷനോടുകൂടെ ചെയ്തെടുക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കോഴിക്കോട് ഐഡിയൽ ഡെക്കോർ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇവിടുത്തെ ഫർണിച്ചേഴ്സ് എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഐഡിയൽ ഡെക്കോറിൻ്റെ വീഡിയോസ് മുമ്പ് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അവർ തന്നെയാണ് ഈ വീട്ടിലും വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതേപോലത്തെ സോഫ, ഇവിടുത്തെ ബെഡ് കോട്ടുകൾ, അതേപോലെ ഇവിടുത്തെ ഡൈനിങ് ടേബിൾ സെറ്റൊക്കെ ചെയ്തിരിക്കുന്നത് അവരാണ്. സീലിങ്ങിൻ്റെ ഡിസൈനിൽ ജിപ്സം പ്ലസ് വുഡൻ സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ജിപ്സം സീലിങ്ങിന് ഒരു വുഡൻ ബോർഡർ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റ് പ്ലൈവുഡിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഫുൾ ഹൈറ്റിൽ കർട്ടൻസ് നൽകിയിട്ടുണ്ട്. ഡബിൾ ലെയർ ആയിട്ടുള്ള കർട്ടൻ ആണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ബ്ലാക്ക് ഔട്ട് കർട്ടൻ നൽകിയിരിക്കുന്നു. അതിൻ്റെ ബാക്ക് സൈഡിൽ ഷിയർ കർട്ടൻ ആണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡിങ് ആർട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിനകത്ത് നിന്ന് നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഈ ഫോയർ സ്പേസിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇടത് ഭാഗത്ത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന ഒരു ആക്സസ് ആണ് നൽകിയിരിക്കുന്നത്. വലത് ഭാഗത്ത് ബെഡ്റൂമിലേക്ക് പോകുന്ന ആക്സസ് ആണ്. പക്ഷേ നമ്മൾ ഫോയർ സ്പേസിൽ നേരെ കയറി വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരാൾക്ക് സിംഗിൾ ആയിട്ടുള്ളൊരു പേഴ്സണ് മുകളിലേക്ക് പോകാനുള്ള സിംഗിൾ മാൻ ലിഫ്റ്റ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ ലിഫ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ലിഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ സാധിക്കും. ഇപ്പം പ്രായമായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അവർക്ക് സ്റ്റെപ്പ് കയറാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലൊരു ലിഫ്റ്റ് നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ലിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് മുകളിലേക്കും താഴോട്ടും വരാൻ സാധിക്കുന്നതാണ്. സ്റ്റെയർകേസുകളുടെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഗ്ലാസ് ഹാൻഡ് റെയിലാണ് സ്റ്റെയർകേസിന് നൽകിയിരിക്കുന്നത്. കോൺക്രീറ്റ് സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നു. അതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പുകളും പുറത്തോട്ട് സ്ലാൻഡ് ചെയ്ത് നിൽക്കുന്ന, ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് സ്റ്റെപ്പുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ നമ്മൾ ഇതിൽ വീഡിയോയിൽ സംസാരിക്കും. അതിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് കാണാം. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ പോകുന്ന ഫോയർ സ്പേസിൽ ഇവിടെ ഇതേപോലെ 2 സിംഗിൾ ചെയർസ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ സ്റ്റിച്ച് വർക്ക് ചെയ്തിരിക്കുന്ന സിംഗിൾ ചെയറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു മെറ്റൽ വാളാർട്ട് നൽകിയിരിക്കുന്നു. അതിലേക്ക് ഒരു ലാമ്പ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു വാളാർട്ടിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഈ ഒരു ലാമ്പ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ലെതർ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന സോഫ സീറ്റേഴ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 3 പേർക്ക് ഇരിക്കാവുന്നതും 2 പേർക്ക് ഇരിക്കാവുന്നതുമായിട്ടുള്ള സോഫ സീറ്റേഴ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബാക്കിൽ ഫുൾ ലെങ്ത്തിൽ കർട്ടൻ നൽകിയിരിക്കുന്നു. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം പ്ലസ് വുഡൻ സീലിംഗ് ആണ് ഈ ഒരു കോമൺ ഏരിയയിൽ പൂർണ്ണമായിട്ടും നൽകിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ടുള്ളൊരു സീലിംഗ് ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്ന വാൾ ആർട്ടുകളൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള ഐറ്റംസ് ആട്ടോ. ഇതെല്ലാം മെറ്റൽ ആർട്ടുകളാണ്. നമുക്ക് ഇതേപോലത്തെ ആർട്ടുകളൊക്കെ തപ്പിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. ഞാൻ ചോദിച്ചു ഇവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നത് ഐഡിയൽ ഡെക്കോർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റുകളെല്ലാം അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് ഈ വീടിൻ്റെ പ്രെയർ റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുസ്ലിം വീടുകളിലൊക്കെ നിസ്കാര മുറി എന്ന് പറയുന്ന ഒരു മുറി സെറ്റ് ചെയ്യാറുണ്ട്. അത് ഈ ഒരു റൂമിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂം ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നടുവിൽ 2 സ്ട്രിപ്പുകളൊക്കെ നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ മിനിമം സ്പേസ് മാത്രമാണ് പ്രെയർ റൂമിന് നൽകിയിട്ടുള്ളത്. അബ്ലൂഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ട്, നിസ്കാരത്തിന് മുമ്പ് ഒളു എടുക്കുക എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ദാ ഈ ഒരു ഗ്ലാസ് ഡോറിന് അപ്പുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട്. എൻ്റെ വലത് സൈഡിലാണ് ഈ വീട്ടിലെ ഡൈനിങ് ടേബിള് നൽകിയിട്ടുള്ളത്. 8 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന തരത്തിലുള്ള ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇറ്റാലിയൻ മാർബിളിൻ്റെ ഫിനിഷ് വരുന്ന സെറാമിക് ടോപ്പ് ഡൈനിങ് ടേബിൾ സെറ്റാണ് ഈ ഒരു വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ലെങ്ത് കർട്ടൻസ് നൽകിയിരിക്കുന്നു. ഡൈനിങ് ടേബിൾ സെറ്റിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റാണ്.
ഒരു ബബിളിൻ്റെ ഷേപ്പിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീട്ടിലെ ഫ്ലോറിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നില്ല. ഇറ്റാലിയൻ മാർബിളാണ് വീട്ടിലെ ഫ്ലോറിങ്ങിന് കംപ്ലീറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഈ വാളിലേക്ക് വരുന്ന സമയത്ത് ഒരു വാൾ ആർട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ ഒരു സ്റ്റാൻഡിങ് ഷെൽഫ് നൽകിയിരിക്കുന്നു. ഒരു ഓഫ് വൈറ്റ് കളറാണ് ആ ഒരു ഷെൽഫിന് നൽകിയിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ വാഷ് ബേസിൻ ഏരിയ നിങ്ങളെ കാണിച്ചുതരാം. ഈ ഭാഗത്താണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിലേക്ക് കയറുന്ന ഭാഗത്ത് ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. ജി ഐ പൈപ്പിൽ പൗഡർ കോട്ടഡ് ആയിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ട് ഈ ഒരു പാർട്ടീഷൻ ഭാഗം ഇതേപോലെ ബോർഡർ നൽകി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് കൊറിയൻ ടോപ്പാണ്. രണ്ട് പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഡബിൾ ബോളായിട്ട് വരുന്ന വാഷ് ബേസിനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ടാപ്പിൻ്റെ ഒക്കെ ഒരു യൂസേജ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിവർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ടാപ്പ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുക. ഒരു ഭംഗിയുള്ള മിറർ നൽകിയിരിക്കുന്നു. മിററിന് ചുറ്റും ഇതേപോലെ ബോർഡറാണ് നൽകിയിരിക്കുന്നത്. മിററിലേക്ക് വെളിച്ചം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വാൾ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ബാക്ക് വാളായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡിസൈനർ ടൈലുകളാണ്. ഒരു റെസ്റ്റിക് ഫിനിഷ് വരുന്ന ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഗ്ലാസ് വാൾ, ടഫൻഡ് ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് വാൾ നൽകിയിരിക്കുന്നു. ഔട്ട്സൈഡ് വിഷ്വൽസ് വീടിനകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്ലാസ് വാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ വീടിൻ്റെ കിച്ചൺ വളരെ മനോഹരമായിട്ട് വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കിച്ചനാട്ടോ. സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചനാണ്. വൈറ്റ് തീമിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് എല്ലാം നൽകിയിരിക്കുന്നത് കൊറിയൻ ടോപ്പാണ്. ഒരു വൈറ്റ് പ്ലസ് വുഡൻ കോമ്പിനേഷൻ. വൈറ്റ് എന്ന് വെച്ചാൽ പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് പ്ലസ് വുഡൻ കോമ്പിനേഷനാണ് കബോർഡുകൾക്കെല്ലാം നൽകിയിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റുകൾ, ഇവിടെ ക്രോക്കറി യൂണിറ്റുകൾ വരുന്ന ഭാഗത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്ന ഡോറായിട്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് സെയിം കളർ തീം, ഓഫ് വൈറ്റ് പ്ലസ് വുഡൻ കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത്. സെൻറ്ററിൽ ഒരു ഐലൻഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. അതിലാണ് ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത്. സെൻറ്ററിൽ തന്നെ സിങ്ക് നൽകിയിട്ടുണ്ട്. ക്വാഡ്സ് ഉപയോഗിച്ചിട്ടുള്ള സിങ്കാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു വാള്, ഈ മെറ്റീരിയൽ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക്, ക്ലേ ടൈലുകളാണ്. അതായത് സിമെൻറ്റ് ബ്രിക്സുകൾ പോലെ ക്ലേ ടൈലുകൾ നമുക്ക് അവൈലബിൾ ആവും. പല പാറ്റേണിൽ ഒരു 3D ഫിനിഷ് നമ്മുടെ വാളിലേക്ക് കൊണ്ടുവരാൻ അത് സഹായിക്കും. അതാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ലൈറ്റ്സ് ഒക്കെ വരുന്ന തരത്തിൽ ഒരു ആർട്ടിഫിഷ്യലി നമ്മൾ ലൈറ്റ് അപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഇവിടെ നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ എൻ്റെ ഇടതുഭാഗത്തായിട്ടാണ്. ബെഡ്റൂമുകളുടെയൊക്കെ ഡോറിൻ്റെ ഡിസൈൻ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ എല്ലാം സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇതേപോലെ രണ്ട് ബീഡിങ്സുകൾ കൊടുത്തിരിക്കുന്നു. അതിൽ ഈ വുഡൻ ടെക്സ്ചറ് ചെരിഞ്ഞ് വരുന്ന രീതിയിൽ ആ ഗ്രെയിൻസ് അല്പം ഡിഫറെൻ്റ് ആയിട്ട് നൽകിയിരിക്കുന്നു. നേരെ ബെഡ്റൂമിനകത്തേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ ഒരു മീഡിയം സൈസ് ബെഡ്റൂംസുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സൈസ് പറയുന്ന സമയത്ത് 3x30 ഇവിടെ നീളം നൽകിയിരിക്കുന്നത്. 3x60 ഇവിടെ വീതിയും നൽകിയിരിക്കുന്നത്. ഈ ഒരു കട്ടിലിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ക്യൂൺ സൈസിൽ വരുന്നൊരു കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കോട്ട് ഇതേപോലെ ആർട്ടിഫിഷ്യൽ ലെതർ ഉപയോഗിച്ചിട്ട് അപ്പോൾസ്റ്ററി ചെയ്തിരിക്കുകയാണ്. ഹെഡ്ബോർഡിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ക്ലേ ടൈലുകൾ യൂസ് ചെയ്തിട്ട് ഒരു ലൂവർ. ഹെഡ്ബോർഡിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് ഇതേപോലെ ഒരു ഫ്ലൂട്ടഡ് പാറ്റേണുകൾ നൽകിയിട്ടുണ്ട്. ക്ലേ ടൈലുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലൂട്ടഡ് പാറ്റേണുകൾ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ടൈൽ ഫിനിഷ് ഉപയോഗിച്ചിട്ടാണ് ഒരു മാറ്റ് റെസ്റ്റിക് ഫിനിഷ് ആർക്കിടെക്ട്സ് കൊണ്ടുവന്നിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഈ റൂമിൻ്റെ വാർഡ്രോബുകൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നതും ഈ ഭാഗത്താണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടുത്തെ ലൈറ്റ്സുകളെല്ലാം സെൻസർ നൽകിയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ആണോയും ചെയ്യും. നമ്മളിവിടുന്ന് പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സ്പേസിൻ്റെ ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. സോ ഇതേപോലെ നമുക്ക് ഈ നമ്മുടെ ബാത്റൂം സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫാക്കാൻ മറന്നു പോകണം, അല്ലെങ്കിൽ വാർഡ്രോബ് ഏരിയാസിലുള്ള നമ്മൾ ലൈറ്റ്സ് ഓഫാക്കാൻ മറന്നു പോകുന്നൊരു പ്രശ്നം സെൻസർ വെച്ചിട്ട് പരിഹരിച്ചിരിക്കുകയാണ്. വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സെൻറ്ററിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന തരത്തിലുള്ള രണ്ട് ഡോറുകളാണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. ടിൻറ്റഡ് ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ബാക്കി ഭാഗമെല്ലാം ഇതേപോലെ ടീക്ക് വുഡ്, തേക്ക് വുഡിൻ്റെ ഗ്രെയിൻസാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ നൽകിയിട്ടുണ്ട്. ആ മിററിലേക്ക് ഒരു ലാമ്പ് പ്രൊജക്റ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
ഇതേപോലെ വാൾഹംഗ് ആയിട്ടുള്ള ക്ലോസറ്റ് നൽകിയിരിക്കുന്നു. ഡിസൈനർ മൊറോക്കോൺ ടൈൽസ് ആണ് ഹൈലൈറ്റേഴ്സായിട്ട് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വിട്രിഫൈഡ് ടൈല്, 6x4 സൈസിൽ വരുന്ന ടൈലുകളാണ് ഈ ഒരു ടോയ്ലറ്റിൻ്റെ വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് കോമൺ സ്പേസിനോട് ചേർന്നിട്ടാണ്. ബെഡ്റൂമിൻ്റെ ലേഔട്ട് പറയുകയാണെങ്കിൽ, ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി വരികയാണെങ്കിൽ എൻ്റെ വലത് ഭാഗത്ത് ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ, പൗഡർ ഏരിയ എന്ന് പറയുന്ന സ്ഥലമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് വാർഡ്രോബുകളൊക്കെ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ബെഡ്റൂമിൽ കണ്ട സെയിം തീം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സെൻട്രലിൽ രണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ടിൻറ്റഡ് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള ഡോറുകൾ വാർഡ്രോബിൽ നൽകിയിരിക്കുന്നു. ബാക്കിയെല്ലാം തേക്ക് മരത്തിൻ്റെ ഗ്രെയിൻസ് ആണ് നൽകിയിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ കിങ് സൈസിൽ വരുന്നൊരു കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കോട്ടിൻ്റെ ഹെഡ് ബോർഡ് ഇതേപോലെ ആർട്ടിഫിഷ്യൽ ലെതർ ഉപയോഗിച്ചിട്ട് അപ്ഹോൾസ്റ്ററി വർക്ക് ചെയ്തിരിക്കുകയാണ്. കർട്ടൻസ് എല്ലാം ബ്ലൈൻഡുകളായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കർട്ടനുകളെ റോമൻ ബ്ലൈൻഡുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ ഭാഗത്ത് വാളിനൊരു ടെക്സ്ചർ എഫക്റ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിൽ വരുന്ന ടെക്സ്ചേർഡായിട്ട് വരുന്ന ടൈൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു വാൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇതേപോലെ WPC വാൾ ലൂവേഴ്സ് ഉപയോഗിച്ചൊരു ലൂവർ പാറ്റേൺ നൽകിയിട്ടുണ്ട്. രണ്ട് സൈഡ് ടേബിൾ നൽകിയിരിക്കുന്നു. വുഡൻ ഷെയ്ഡിൽ വരുന്ന സൈഡ് ടേബിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു വാൾ ആർട്ട് നൽകിയിട്ടുണ്ട്. വാൾ ആർട്ടിലേക്ക് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലാമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നേരെ നമ്മുടെ ഫോയർ സ്പേസിൽ നിന്ന് കയറി വരുന്ന ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ലേഔട്ട് നോക്കുകയാണെങ്കിൽ, ബെഡ്റൂമിലേക്ക് നമ്മൾ ആദ്യം കയറി വരുമ്പം ബെഡ്റൂമിൽ ഒരു ചെറിയ സോഫ സീറ്റേഴ്സ് നൽകാനുള്ളൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു TV യൂണിറ്റ് ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നു. അത്യാവശ്യം 4 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ, ഒരു ഫാമിലി ആണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനും മക്കൾക്കും ഇരിക്കാവുന്ന രീതിയിൽ സോഫ സീറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അതേപോലെ ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. GI പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നത്. പൗഡർ കോട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫിനിഷിംഗിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ, സൈസ് വെച്ച് പറയുന്ന സമയത്ത് ബെഡ്റൂം സൈസ് നമുക്ക് 3x60 ഇവിടെ നീളം വരുന്നത്, 3x30 വീതി വരുന്നത്. അവിടെ സോഫ ഇടുന്ന ഭാഗം ഇതേപോലെ വീണ്ടും ഒരു 2.5 മീറ്റർ അവിടെ നീളവും 2 മീറ്റർ വീതിയും നൽകിയിട്ടുണ്ട്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു വീട്ടിലെ എല്ലാ ബെഡ്റൂമിലും ഹെഡ്ബോർഡായിട്ട് നൽകിയിരിക്കുന്നത് ടൈലാണ്. സോഫ്റ്റ് ടച്ച് വരുന്ന തരത്തിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ടൈലിൻ്റെ ജോയിൻറ്റുകളെല്ലാം ഇതേപോലെ ബീഡിങ് നൽകിയിട്ടൊരു ബോർഡർ നൽകി ഭംഗിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഇതേപോലെ നൽകിയിരിക്കുന്ന ബ്ലൈൻഡുകൾ റോമൻ ബ്ലൈൻഡുകളാണ്. ഈ ഒരു ബെഡ്റൂമിലും വാളിനോട് ചേർന്നിട്ട് ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട്. പൗഡർ ഏരിയ അല്ലെങ്കിൽ പൗഡർ റൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗമാണ്. എൻ്റെ ഇടത് ഭാഗത്ത് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. സെയിം പാറ്റേണിലുള്ള മിററാണ് വലത് ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്രേ കോമ്പിനേഷനിലാണ് ടോയ്ലറ്റിൻ്റെ ഡിസൈനുകൾ മൊത്തം ചെയ്തിരിക്കുന്നത്. വാളിൽ നൽകിയിരിക്കുന്നത് ഗ്ലോസി ടൈലുകളാണ്. ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ മാറ്റ് ഫിനിഷ് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. ഇനി വരുന്നത് സ്റ്റെയർകേസ് ആണ്. വളരെ മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റെയർകേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്ത് കുട്ടികൾക്ക് പഠിക്കാനും അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ട ആളുകൾക്ക് വർക്ക് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റഡി ടേബിളും ഇതേപോലെ കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് സ്റ്റെയർകേസിൻ്റെ ഭാഗത്ത് ഇതേപോലെ ജാലി വർക്ക്, CNC കട്ട് വർക്ക് ചെയ്തിട്ട് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും അത് നൽകിയിട്ടുണ്ട്. സ്റ്റെയർകേസിൻ്റെ ഡിസൈൻ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയാണ്. നേരെ കുത്തനെ നിൽക്കുന്നതിന് പകരം ഈ സ്റ്റെപ്പുകളെല്ലാം ഇതേപോലെ ഈ എഡ്ജ് പുറത്തോട്ട് സ്ലാൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ത്രെഡുകൾക്ക് മുഴുവൻ വുഡൻ കവറിങ് നൽകിയിട്ടുണ്ട്. ഒരു വുഡൻ സ്റ്റെയർകേസിൻ്റെ ഫീല് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. ഹാൻഡ് റെയിലിൻ്റെ ടോപ്പ് കവറായിട്ടും വുഡൻ ആണ് നൽകിയിട്ടുള്ളത്. 2 ഭാഗത്തും പ്രൊഫൈൽ ലൈറ്റുകൾ സ്റ്റെയർകേസിന് ചുറ്റും നൽകിയിട്ടുണ്ട്. ഇതിങ്ങനെ കയറിയിട്ട് മുകളിലേക്ക് ആക്സസ് ചെയ്യാം. ലിഫ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ സ്റ്റെയർകേസിലൂടെയാണ് ആക്സസ് ചെയ്യാറുള്ളത്. ഈ വീട്ടിൽ ലിഫ്റ്റ് കണ്ടതുകൊണ്ട് പ്രായമായ ആൾക്കാർക്കൊക്കെ ഈ ലിഫ്റ്റ് യൂസ് ചെയ്യാൻ യൂസർ ഫ്രണ്ട്ലി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ലിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് കയറാൻ പറ്റുന്ന ലിഫ്റ്റാണ്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ ടച്ച് സ്വിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റിനകത്ത് ലൈറ്റ് വിസിബിൾ ആവും. ഇപ്പോൾ രാത്രിയാണ് കയറുന്നതെങ്കിലും അതിനകത്ത് സെപ്പറേറ്റ് ലൈറ്റ് ഉണ്ടാവും. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഒരു ഇതേപോലെ ടാബ് സ്ക്രീൻ നൽകിയിട്ടുണ്ട്. ഈ ടാബ് സ്ക്രീനിനകത്ത് ഇവിടെ ഒരു സ്വിച്ച് നൽകിയിരിക്കുന്നു. ഈ സ്വിച്ച് നൽകിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകേണ്ടതെങ്കിൽ 1 എന്ന് പറയുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സർ,
സോ പ്രായമായ ആൾക്കാർക്കും കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ലിഫ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മളിപ്പോൾ കയറി വന്നിരിക്കുന്നത് സ്റ്റെയർകേസ് കയറി വന്നിട്ടുള്ള ആ ഒരു അപ്സ്റ്റെയർ ഏരിയയിലേക്ക് തന്നെയാണ്. ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് നോക്കും, വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള ലൈറ്റുകളാണ് ഹാങ്ങിങ് ലൈറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ആ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിൽ പാനലിങ് ചെയ്തിട്ട് ടെക്സ്ചർ ഫിനിഷിൽ വരുന്ന മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വാൾ ഷെൽഫുകൾ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വാൾ ഷെൽഫാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സിംഗിൾ ചെയർ നൽകിയിരിക്കുന്നു ഈ ഒരു കോർണർ ഏരിയയിലേക്ക്. ഈ വീട്ടിൽ പല സ്ഥലങ്ങളിലും ഇതേപോലെ ആൻറ്റിക് ഐറ്റംസുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ വീടിൻ്റെ ഒരു മോഡേൺ ഔട്ട്ലുക്കിനെ ഒട്ടും തന്നെ ബാധിക്കാത്ത രീതിയിൽ കറക്റ്റ് പ്ലേസിംഗ് ആണ് ഇവിടെ ആൻറ്റിക്സുകളൊക്കെ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂമുകളും ഒരു ഹോം തിയേറ്ററുമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഡിസൈൻ ഒന്ന് കാണാം. ബെഡ്റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് ഇതേപോലെ ഒരു 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള ഏരിയ സോഫ ഫർണിച്ചേഴ്സിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ ഒരു ഫാൻ നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സോഫയും ഇതേപോലെ കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ചിരിക്കുകയാണ്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബെഡ്റൂം ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ബെഡ്റൂമിൻ്റെ സൈസും ഒരു മീഡിയം സൈസാണ് നൽകിയിരിക്കുന്നത്. അധികം ചെറുതുമല്ല അധികം വലുതുമല്ലാത്ത രീതിയിൽ വീതി നോക്കുകയാണെങ്കിൽ 3:30 നൽകിയിട്ടുണ്ട്. നീളം നോക്കുകയാണെങ്കിൽ 3:90 നൽകിയിരിക്കുന്ന രീതിയിൽ നൽകിയിട്ടുണ്ട്. കിങ് സൈസിൽ വരുന്നൊരു കോട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹെഡ് ബോർഡ് ഇതേപോലെ ആർട്ടിഫിഷ്യൽ ലെതർ ഉപയോഗിച്ച് അപ്പോൾസ്റ്ററി വർക്ക് ചെയ്തിരിക്കുകയാണ്. ഹെഡ് വാളിലേക്ക് ബാക്ക് വാളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ WPC പാനലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു റെസ്റ്റിക് ഫിനിഷിൽ വരുന്ന ഒരു ഫ്ലൂട്ടഡ് ടൈപ്പ് പാനലുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. കർട്ടൻസിന് പകരം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം റോമൻ ബ്ലൈൻഡുകളാണ്. ഡ്രസ്സിംഗ് ഏരിയാസ് എല്ലാം സെയിം ആട്ടോ, നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല. ഒരു ലേഔട്ടും ടോയ്ലറ്റ് നൽകിയിരിക്കുന്ന ലേഔട്ടും എല്ലാം സെയിം ആണ്. സെയിം പാറ്റേണിൽ വരുന്ന ഒരു വാർഡ്രോബുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിംഗിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറ്റാലിയൻ മാർബിൾ യൂസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഫ്ലോറിൽ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല ഭംഗിയുള്ള ഒരു ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡിൽ വരുന്ന ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ടൈൽ ഇഷ്ടപ്പെട്ട ആളുകളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടോ, നിങ്ങളുടെ വീട്ടിലേക്ക് ടൈൽ മേടിക്കുന്ന സമയത്ത് ഉപകാരപ്പെടും. സെയിം ടൈല് തന്നെയാണ് ബെഡ്റൂമിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. ബെഡ്റൂമുകളുടെയൊക്കെ ലേഔട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെഡ്റൂമിലേക്ക് കയറുന്ന ഭാഗം ഇവിടെ ഇതേപോലെ സോഫ സീറ്റേസ് അറേഞ്ച്മെൻറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. 4 പേർക്ക് ഇരിക്കാവുന്ന സോഫ സീറ്റേഴ്സ് നൽകിയിരിക്കുന്നു. ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഡോർ ഡിസൈന് വരുന്ന TV യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഇതേപോലെ ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. അതിനുശേഷമാണ് ബെഡ് സ്പേസ് ആരംഭിക്കുന്നത്. ബെഡ് സ്പേസ് ഒരു മീഡിയം സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. 3:30 ഇവിടെ വീതി വരുന്നത്. 3:60 നീളം വരുന്നത്. ഒരു ഓഫ് വൈറ്റ് കളർ ടോണിലാണ് ഈ ഒരു ബെഡിൻ്റെ ഹെഡ് ബോർഡുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ബാക്കോട്ട് വരുന്ന സമയത്ത് ബാക്ക് വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ടൈല് യൂസ് ചെയ്തിട്ടാണ്. റോമൻ ബ്ലൈൻസ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പൗഡർ റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ വാർഡ്രോബ് ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാർഡ്രോബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടിൻഡഡ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ബാക്കിൽ ഒരു മിറർ വെച്ചിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. സെയിം പാറ്റേണിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല. വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇവിടെ ഒരു ഒരു സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന സ്റ്റഡി ടേബിളും അതിനോട് ചേരുന്ന ഒരു ചെയർ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫേർണിച്ചറാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഈ ഫേർണിച്ചേഴ്സിൻ്റെ ഫിനിഷ് കാണുന്ന സമയത്ത് കോട്ടിൻ്റെ ആണെങ്കിലും സോഫയുടെ ഒക്കെ ആണെങ്കിലും ഒരേ തീമിലുള്ള ഫേർണിച്ചേഴ്സ് എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും. കാരണം നമ്മൾ ഫേർണിച്ചർ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ കട്ടിൽ വേറെ കളറും നമുക്ക് അവൈലബിൾ ആവുന്ന സോഫ വേറെ കളറും നമുക്ക് അവൈലബിൾ ആവുന്ന ചെയർസ് വേറെ കളറാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫേർണിച്ചേഴ്സ് ചെയ്യുക. അതാവുമ്പോൾ നമ്മൾ ഒരേ ഫാബ്രിക്കിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കോട്ട് ചെയ്യുന്നത്. അതേ ഫാബ്രിക്കിൽ തന്നെയാണ് സോഫ ചെയ്യുന്നത്. സെയിം ഫാബ്രിക് തന്നെയാണ് ഇവിടെ ചെയർസിനും യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് തന്നെയുള്ളൊരു സ്ഥാപനമാണ്. ഐഡിയൽ ഡെക്കോർ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അവരൊരു ഫേർണിച്ചർ ഷോപ്പായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും അവർ ചെയ്തു തരും. കോഴിക്കോട് വെങ്ങളം എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ ഓഫീസ് വരുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽസ് ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ടാവും. സോ ഇതേപോലത്തെ ഒരു ഫേർണിച്ചേഴ്സൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ബന്ധപ്പെടാവുന്നതാണ്.
ആ വീട്ടിൽ കണ്ട ഫർണിച്ചേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്തത് ഈ സ്ഥാപനത്തിൽ നിന്നാട്ടോ. ഇത് കോഴിക്കോട് വെങ്ങളം എന്ന് പറയുന്ന സ്ഥലമാണ്. ഷോപ്പിൻ്റെ പേര് ഐഡിയൽ ഡെക്കോർ എന്നാണ്. ഒരു പ്രീമിയം ഫർണിച്ചേഴ്സ് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥാപനമാണ് ഐഡിയൽ ഡെക്കോർ. 4 ഫ്ലോറിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് അറ്റ് എ ടൈം ഇഷ്ടം പോലെ ഡിസൈൻസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിലേക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ സൈറ്റിൽ വന്നിട്ട് അളവെടുത്തിട്ട് ഏത് ഫിനിഷിലാണോ വേണ്ടത് ആ ഫിനിഷിലേക്ക് അവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് നൽകും. ഈ ഷോപ്പിൻ്റെ ആളുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തരാം, ഒന്ന് സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തും. നമ്മുടെ ഷോറൂമിൻ്റെ പേര് ഐഡിയൽ ഡെക്കോർ. നമ്മൾ കഴിഞ്ഞ 22 വർഷമായിട്ട് ഫേർണിച്ചർ റീറ്റെയിൽ, ഹോൾസെയിൽ, മാനുഫാക്ചറിങ് അതുപോലെ കസ്റ്റമൈസേഷനും ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട്. ഈ ഷോറൂം കാലിക്കറ്റിലാണ്. കോഴിക്കോട് ഒരു ഷോറൂം അല്ലേ? കോഴിക്കോട് ഒന്നേ ഉള്ളൂ. ഷോറൂം നമുക്ക് മൊത്തം 5 ഷോറൂംസ് ഉണ്ട്. കണ്ണൂരുണ്ട്, തളിപ്പറമ്പ് 2 ഉണ്ട്, പിന്നെ പയ്യന്നൂരുണ്ട്. അതുപോലെ തന്നെ ഫാക്ടറീസ് മൊത്തം കണ്ണൂരാണ് വരുന്നത്. 3 ഫാക്ടറി ഉണ്ട്. മോഡുലാർ കിച്ചണിനുണ്ട്, ഫേർണിച്ചറിനുണ്ട്, മാട്രസിനുണ്ട്. യെസ്, ഇവരിവിടെ കിച്ചൺ ചെയ്യുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കിച്ചൺ ചെയ്യേണ്ട ആൾക്കാർക്കും അതേപോലെ സ്റ്റീലിന്റെ കിച്ചൺ ചെയ്യേണ്ട ആൾക്കാർക്കും. അതെ, നമ്മുടെ ക്രൊമാറ്റിക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കാലിക്കറ്റിലെ ഓതറൈസ്ഡ് ഡീലറാണ്. നമ്മൾ മെയിൻലി ചെയ്യുന്ന ലിവിംഗ്, ഡൈനിങ്, ബെഡ്റൂം, മോഡുലാർ കിച്ചൺ, അതുപോലെ ആക്സറീസ് ഇല്ല, ഇപ്പൊ ഫ്രെയിംസ്, വാൾ ഡെക്കോസ്, ടീപോയ്, കൺസോൾസ്, പിന്നെ അതുപോലെ ഔട്ട്ഡോർ ഫെർണിച്ചർ, പിന്നെ ഓഫീസ് ഫെർണിച്ചർ. അതായത് ഒരു വീട്ടിലേക്കും ഓഫീസിലേക്കും വേണ്ട എല്ലാതരം ഫേർണിച്ചറും എല്ലാ പ്രൈസ് റേഞ്ചിലും. നമുക്കിപ്പം നമ്മളെല്ലാ ഷോറൂംസിലും ബെഡ്റൂമൊക്കെ ഒരു 40,000 രൂപ മുതലുണ്ട്. സോഫ ഒരു 30,000 മുതലുണ്ട്. എല്ലാം ഒരു 30,000 മുതൽ ഒരു 5 lakhs വരെയുള്ള പ്രോഡക്റ്റ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ആ ചെയ്യാം. നമ്മളിപ്പോൾ ആർക്കിടെക്ട്സിനും ഡിസൈനേഴ്സിനും ഒക്കെ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് പോലും അവരെ ഡിസൈൻ അനുസരിച്ചിട്ട് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. സ്പെക്കും ഡിസൈനും ലേഔട്ടും കറക്റ്റ് ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും. യെസ്, ബാക്കി ഡീറ്റെയിലുകളെല്ലാം നിങ്ങൾ ആ വീട്ടിൽ കണ്ടിട്ടുണ്ടോ? ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആവശ്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ടാവും. എന്ത് കാര്യം അറിയണമെങ്കിൽ സോഫയുമായിട്ടോ അല്ലെങ്കിൽ ബെഡ്റൂം സെറ്റുമായിട്ടോ ഡൈനിങ് സെറ്റുമായിട്ടോ എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവരെ വിളിക്കാവുന്നതാണ്. സർവീസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ നല്ലൊരു അപ്രിസിയേഷൻ ആണ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ കേട്ടിട്ടുള്ളത്. സോ ഇവരെ നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്പറിൽ വിളിച്ചാൽ. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ വീടിൻ്റെ ആർക്കിടെക്ട്സ് നിജാസ് സമീർ ആർക്കിടെക്ട്സ് ആണ്. നമുക്ക് ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാനുള്ള പെർമിഷൻ തന്ന ആർക്കിടെക്ട്സിന്, അതേപോലെ ഇതിൻ്റെ ഹൗസ് ഓണേഴ്സിനൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അവരെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.